അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാൻ കിച്ചൻസ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള മലബാറി സ്പെഷ്യൽ ഐറ്റംസായ ഒരു വിഭവമായ തലശ്ശേരിക്കാരുടെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമായ കുമ്പളാപ്പമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. കുമ്പളാപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, പച്ചമുളക് അഞ്ചാറെണ്ണം അരിഞ്ഞു വെച്ചത്, കറിവേപ്പില നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചതച്ചത്, മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് ഓയില്, ഒരു ബൗളിൽ ചിക്കൻ ബ്രൗൺലെസ് ചിക്കന് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് നന്നായി പൊരിച്ചെടുത്തതാണിത്. വേണ്ടുന്ന മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദയിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവറും ഓയിലും ചേർത്ത് രണ്ട് സ്പൂൺ ഓയിൽ മതി, അതും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് വെച്ച് ഇതാ ഇതുപോലെ നല്ല ഒത്ത പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം. ഇതിൻ്റെ ഫില്ലിങ്സ് ശരിയാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കും. ഓയിൽ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത്, ഉള്ളി നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടി ഞാനിവിടെ അതിനാവശ്യമായ ഉപ്പ് ഇവിടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴന്നു വരണം, എന്നാലേ നമ്മുടെ ഈ മസാല ഫില്ലിങ്സിന് നല്ലൊരു ടേസ്റ്റ് വരികയുള്ളൂ. ഉള്ളി കുറച്ചൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെയും നല്ലോണമൊന്ന് വഴനാൻ വേണ്ടി വെക്കും. നമ്മൾ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല അല്പം ചേർക്കാം. അതിനായി ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ മസാലയൊക്കെ നല്ലോണമെങ്കിൽ ചേർന്ന് ഉള്ളിയോട് ചേർന്ന് നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ചില്ലി സോസ്, ഒരു സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കും. ഈ രണ്ട് സോസും ഒഴിച്ചാൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനാണ് ഞാൻ ഇവിടെ ഇത് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ ഏത് ടേസ്റ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കാവുന്നതാണ്. ഏകദേശം ഇത് എല്ലാവരുടെയും യോജിച്ചു വന്നാൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നല്ലോണം ഒരിഞ്ഞ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ചിക്കൻ നന്നായി മസാലയോട് യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു അഞ്ച് മിനിറ്റ് ഈ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഈ മസാലയിലേക്കൊന്ന് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് ഗ്യാസൊന്ന് സിമ്മിലിട്ടിട്ട് വെക്കുന്നു. നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ വഴഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് ഇതിനെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മസാലയായിട്ട് ജോയിൻ്റ് ചെയ്ത് ഇതിനെ നമുക്ക് തണിയാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഫില്ലിങ്സൊക്കെ ഇതേപോലെ നല്ലതുപോലെ തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുമ്പളാപ്പം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ മഞ്ഞക്കരി പോവാത്ത ഇതുപോലെ മുറിച്ച് രണ്ട് പീസാക്കി എടുക്കുക. ഇതുപോലെ ഇതേ എല്ലാ മുട്ടയും ഞാൻ പീസാക്കട്ടെ.
ഞാൻ മുട്ട എല്ലാം പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് മാവിനെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കാം ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവാണ് ഇത് ഇത് ഏകദേശം നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം ഇതുപോലെ കുറച്ച് മാവ് ബോളുകളാക്കി ഞാൻ എടുത്ത് വെക്കാം മാവ് ഇതാക്കി എല്ലാം ഞാൻ ഇതാ ഈ ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇനി ഇതിനെ നമുക്ക് ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം ഇവിടെ ഒരു പൂരിയുടെ വലുപ്പത്തിൽ ഇതിനെ നേരത്തെ പരത്തിയെടുക്കും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നല്ലവണ്ണം പരത്തിയെടുക്കാം കുമ്പളപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എല്ലാ മാവ് ഒന്ന് തന്നാൽ ഇതുപോലെ നല്ലതുപോലെ നേരത്തെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കിയെടുക്കാം പരത്തിയെടുത്ത ഈ മാവിലേക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് വെക്കുക ഞാനിവിടെ ഒരു ഒന്നര സ്പൂണ് ഫില്ലിങ്സാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ എടുത്ത് അതിലേക്ക് ഈ പീസ് ചെയ്ത് വെച്ച മുട്ട കമഴ്ത്തി വെക്കുക ഇതുപോലെ ഫില്ലിങ്സൊക്കെ വെച്ച് നമുക്കിതിനെ ഇനി പിന്നെ സൈഡൊക്കെ ഒന്ന് കുമ്പളാപ്പത്തിൻ്റെ ഷേപ്പിലാക്കി തയ്യാറെടുക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ ഒരു ഉള്ളിയുടെ ഷേപ്പായിട്ടാണ് ഇത് വരിക ഇതുപോലെയാണ് റെഡിയാക്കേണ്ടത് സൈഡൊക്കെ ഒന്ന് മടക്കി മടക്കി ഇതുപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്ന് നല്ലതുപോലെ മടക്കി മടക്കി എടുക്കുക ഒട്ടും മസാലയൊന്നും പുറത്ത് കാണാത്ത വിധം ഇതുപോലെ റെഡിയാക്കി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് അതിൻ്റെ സെൻറ്റർ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്യുക ഏകദേശം ഇതാ ഇതുപോലെയാണ് നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ ഷേപ്പ് ഉണ്ടാവുക ഒന്നുകൂടി ഞാനിവിടെ ഇത് ഫില്ലിങ്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണിച്ചു തരാം കുറച്ച് പൊടി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ ഞാൻ പരത്തി വെച്ചിട്ടുള്ള ഈ മാവ് വെച്ച് ഒന്നര സ്പൂൺ വീതം ഫില്ലിങ്സ് വെച്ച് സെൻട്രലായിട്ട് വെക്കണം ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇതാ മുട്ട ഇതുപോലെ കമഴ്ത്തി വെക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് മാവിനെ ഇതിൻ്റെ നടുക്ക് വെച്ച് എല്ലാം മടക്കി മടക്കി ചെറുത് ചെറുതായിട്ട് മടക്കി ഇതാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണ പൊരിക്കുന്ന സമയത്ത് എണ്ണ കയറിയിട്ട് ആകെ ഒരു എന്താ പറയുക ടേസ്റ്റ് ഇല്ലാതായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ നല്ലതുപോലെ ഇവിടെ സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ മടക്കി മടക്കി ചേർത്ത് ഇതാ നടുക്ക് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക ഇതാ ഈ ഷേപ്പിൽ വരും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കുമ്പളപ്പം ഇതാ ഇവിടെ ഫില്ലിങ്സൊക്കെ വെച്ച് ഞാൻ ഇതുപോലെ നല്ലൊരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതായതുപോലെ നല്ല കട്ടിയുള്ള ഒരു പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഏകദേശം ഞാൻ ഇതിനെ ഈ ഫ്രൈ ഫില്ല് ചെയ്ത് വെച്ച കുമ്പളപ്പത്തിനെ എണ്ണയിലേക്ക് ഇടുകയാണ് ഇതുപോലെ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കാരണം ഫ്രൈ ചെയ്തെടുക്കേണ്ടിയിട്ട് മസാലയൊക്കെ നല്ലോണം ആയതാണ് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ കുമ്പളപ്പം ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ മെല്ലനെ ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാൻ പോവുകയാണ് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന്
ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് നല്ലതുപോലെ എല്ലാ ഭാഗവും പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു സേവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കുമ്പളാപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തതാണിത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ഒരു പുതിയ വിഭവമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും